സാറേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ കൊങ്ങണിക്കാടുകളാണെന്നും ഈ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്ന വേസ്റ്റായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു പണിയും ചെയ്യാതെ. അപ്പോൾ അതൊക്കെ ചെത്തിത്തെളിച്ച് ഒരുപാട് പേര് ഈ സീസണിലാണെന്നും ഏലകൃഷി ചെയ്തിട്ടുണ്ട്, വിത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതലെന്നോണം ചെയ്യേണ്ടത് ആദ്യമേ? പ്രത്യേകിച്ച് നമുക്ക് ഏലത്തെ സംബന്ധിച്ചുള്ള മുൻകരുതലുകൾ വലിയ കാര്യമില്ല. ശരിക്കും അതിനൊരു റൊട്ടീൻ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് മണ്ണിലാണെങ്കിലും, പിന്നെ പഴയ ചെടികളൊക്കെ പറിച്ച് കളഞ്ഞ് നടുവാണെങ്കിൽ അവിടെ പ്രശ്നക്കാരൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ നോക്കിയിട്ട് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ നടുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ ജൈവ രീതിയിലാണെങ്കിൽ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, വാമ ഇത് മൂന്നും കൂടി കൂടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ഏലത്തട്ട മുക്കി വച്ചിട്ടൊക്കെ നടുന്നത് ജൈവ രീതി. അതല്ലെങ്കിൽ COC ഹെക്സാകോണസോൾ, ഒരു 400 ഗ്രാം COC 200 മില്ലി ഹെക്സാകോണസോളും കൂടി കൂടി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടാനായിട്ട് മുറിച്ചെടുക്കുന്ന ചിമ്പുകളുടെ ചോട് ഒരു 1.5 അടിയെങ്കിലും മുങ്ങാൻ പാകത്തിന് ഒന്ന് മുക്കിയെടുത്തിട്ട് നടുക. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നിലവിൽ നമ്മൾ ഏലം കൃഷി ചെയ്തുകൊണ്ടിരുന്നിടത്ത് പ്രശ്നങ്ങൾ ചാടിക്കേറി പുതു ചിമ്പയിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ, അപ്പോൾ തടത്തിൽ നമുക്ക് കുമ്മായം സൾഫറും ഒക്കെ മിക്സ് ചെയ്ത് തൂളിക്കൊടുത്ത് തടം ക്ലിയർ ചെയ്തിട്ട് ഇതുപോലെ COC എക്സാകോണസോൾ മിശ്രിതത്തിൽ മുക്കി നട്ടൊക്കെ പോരുവാണെങ്കിൽ ഒരു പരിധിവരെ ആ മണ്ണിലുള്ള ഫംഗസുകൾ ചെടിയെ നമ്മൾ പുതുതായിട്ട് തട്ടേക്കുന്ന തട്ടയെ വളരെ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കും. പിന്നെ പുതുതായിട്ട് ചെയ്യുന്നിടത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്നിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഫംഗസുകൾ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് ചെയ്യുന്നത് നന്നായിരിക്കും, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതു മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഹിറ്റാച്ചിക്കൊക്കെ കയറ്റി ഇളക്കി അല്ലെങ്കിൽ മൊത്തത്തിൽ കിളച്ച് ഒക്കെ നടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം നെഗറ്റീവ് എഫക്റ്റാണ്. കാരണം കനത്ത മഴയുടെ ടൈമിൽ നമ്മൾ ശരിക്കും ഏലം നടുന്നത് ആ ഒരു ടൈമാണല്ലോ, നല്ല മഴക്കാലത്തായിരിക്കും, ഒത്തിരി മേൽമണ്ണ് നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഈ മണ്ണ് മുഴുവൻ കൊത്തി ഇളക്കി തടവെടുത്തോ അല്ലെങ്കിൽ കൊത്തി ഇളക്കിയിട്ട് കുഴിയെടുത്തൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇളക്കും, കുറ്റിയൊക്കെ പറിക്കാനും വേര് പോകാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇളക്കും. ഇളക്കി കഴിഞ്ഞ് ഏലം നട്ട് കഴിഞ്ഞിട്ട് രണ്ട് കനത്ത മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ നിരപ്പൊന്നുമില്ലല്ലോ, വാട്ടർ ലെവലിലൊന്നുമല്ല ഒരു പറമ്പും കിടക്കണത്. ഏറ്റവും താഴെ നിൽക്കുന്ന ചെടി ചുവട്ടിലേക്കൊക്കെ ഇഷ്ടംപോലെ മണ്ണ് വന്ന് അടിഞ്ഞു കൂടി ചെടി കുറേയൊക്കെ മൂടിപ്പോയി, ചിമ്പടിക്കാൻ താമസിച്ചു. അതുപോലെ തന്നെ മേൽമണ്ണിൻ്റെ ആ ഫലപുഷ്ടമായ മേൽമണ്ണുകൾ ഒത്തിരി നമുക്ക് ഒഴുകി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ പണി എളുപ്പമുണ്ടെങ്കിലും അത് നമുക്ക് കുറേയൊക്കെ നെഗറ്റീവാണ് തരുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കവറേജ് എടുത്തോടത്ത് വീട്ടിൽ തെളിക്കുന്നുണ്ട്. അവിടെയൊക്കെ നടാനുള്ള ഒരു തടം മാത്രം ഒന്ന് കൊത്തി ഇളക്കുന്നു, ഒരു കമ്പ് നാട്ടി നമ്മൾ നട്ടുപോകുന്നു, ബാക്കിയുള്ള അടിക്കാടൊക്കെ നമ്മൾ ഭാഗത്തേക്കൊക്കെ വെട്ടിക്കളഞ്ഞ് ക്ലിയർ ചെയ്ത് ഉള്ള ചപ്പൻ ചവറെല്ലാം നിരത്തി തന്നെ അങ്ങ് പോവുകയുള്ളൂ. ഇതിന് ചെയ്യുന്നത് അടുത്തൊരു വേനൽക്കാലത്തിൻ്റെ തുടക്കം, തുലാമഴ ഏകദേശമൊക്കെ തീരാറായി എന്ന് തോന്നുന്നൊരു സാഹചര്യത്തിൽ മൊത്തത്തിലൊരു മണ്ണുപടി ചെയ്ത് ചോട് കാര്യങ്ങൾ പറമ്പ് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടാവുന്നിടത്തോളം മൾച്ചിങ് കൂടി അങ്ങോട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഒറ്റപ്പെട്ട മഴയും കുറച്ച് പുതയൊക്കെ കിടപ്പുണ്ടെങ്കിൽ തുലാമഴയിൽ ഈ ഒറ്റപ്പെട്ട മഴയൊക്കെ പെയ്താലും വലിയ കുഴപ്പമില്ലാതെ മേൽമണ്ണ് നഷ്ടപ്പെടാതെ നമുക്ക് കുറച്ചൊക്കെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. തന്നെയല്ല, ആ മണ്ണുപടിയോട് കൂടിയാണ് ചെടി സെറ്റാവുകയും ചെയ്യുന്നത്. പിന്നീട് അതുപോലുള്ള ബേസിക് മണ്ണുപണികൾ നമ്മുടെ ഭാഗത്തു നിന്നില്ല. വളരെ ചുരുക്കം, അതായത് ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടി നിരീക്ഷിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒക്ടോബർ നവംബറിൽ നമ്മൾ ജൈവവള കണ്ടലുകൾ കൊടുക്കുന്ന സമയത്ത് ചെടി ക്ലീനായിട്ട് ഒരുക്കി ചോടും ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി വേരൊക്കെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായ തോതിൽ ആ ജൈവവള കണ്ടലുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ മണ്ണൊന്ന് വിരിച്ചു കൊടുക്കും ചോട്ടിൽ, അതേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ പറമ്പ് അടകളകിളയ്ക്കോ വേര് പൊട്ടിക്കോ അങ്ങനെയുള്ള പരിപാടികളൊന്നും സാധാരണ ചെയ്യാറില്ല. ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്, തുടർച്ചയായിട്ട് എല്ലാ വർഷവും വേര് പൊട്ടിച്ച് കിളച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്ക് കൂടുതൽ കോസ്റ്റ്ലിയാണ്, പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റിലേക്കും വരാറുണ്ട്. വേര് മുഴുവൻ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വേണമെങ്കിലും മാറാം. ജൈവവള കണ്ടൻറ്റുകളും കൊടുത്ത് വേര് മുഴുവൻ കൊത്തി കിളച്ച് പൊട്ടിച്ച് മണ്ണുപണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ചത്തെ ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി സംഭവം. അതുപോലെ തന്നെ രാസവളം നമ്മൾ മണ്ണ് ഇളക്കി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇട്ട് രാസവളം കൊടുത്തു കഴിഞ്ഞിട്ട് മണ്ണുപണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പറയുന്ന പോലെ ഒരു ഒറ്റൊരു ന്യൂനമർദ്ദം ഒരാഴ്ച അല്ലെ 10 ദിവസത്തേക്ക് ഒരു മഴ വന്നിങ്ങനെ പക്ക നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പുതുതലമുറ വേരൊക്കെ വന്ന് അതിനങ്ങോട്ട് ലൈവായിട്ടങ്ങ് കയറി പൊക്കോളും. അന്നേരം ആ വേര് പൊട്ടിയപ്പോൾ ചിലപ്പോൾ ഒന്നരണ്ടോ മഞ്ഞ പിഞ്ച് പുഴിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ടുള്ള മേട്ടുമ്പുറമൊക്കെ വെട്ടി തെളിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം ഇച്ചിരി കുമ്മായമൊക്കെ തൂളി കൊടുത്ത് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടങ്ങ് നടുക. വെമ്മണ്ണൊക്കെ രാജ്കോസ് പോലുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ കൊടുക്കാം. അതിൽ നിന്ന് ഒരു 25 ദിവസം കഴിയുമ്പോഴത്തേക്കും ആദ്യഘട്ട വേരൊക്കെ ഓടി തുടങ്ങുന്ന സമയത്ത് ചെറിയ തോതിൽ നമുക്ക് വളങ്ങൾ കൊടുത്തു പോകാം. പിന്നെ പുതുമണ്ണ് നല്ല രീതിയിൽ
ഈ പുല്ലൊക്കെ വളർന്നു നിന്ന് ഒട്ടും തന്നെ കരിയിലോ ഒന്നും അങ്ങനെ ഒന്നും അവിഞ്ഞൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് വളം കൊടുക്കാം. എന്നാൽ കുറച്ചും കൂടിയൊക്കെ ലൈവാണെന്ന് നമുക്ക് തന്നെ ബോധ്യമുള്ള മണ്ണുകളിൽ, അതായത് ഈ ചെറിയ വനമേഖലയൊക്കെ വെട്ടിത്തെളിച്ച് അടിക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ചെയ്യുന്നിടത്ത് എപ്പോഴും നൈട്രജൻ കണ്ടൻ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, മറ്റ് മൂലകങ്ങളും ഉണ്ടാവും. ഈ ജൈവ അവസ്ഥകളൊക്കെ അവിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് എല്ലാ മൂലകങ്ങളും ഉണ്ടാവും. ഇതിനെ ഇടിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുതലമുറ നമ്മൾ ആദ്യമായിട്ട് അയലകൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ അവിടെ ഈ NPK ബാക്ടീരിയാസ്, ട്രൈക്കോഡർമാസ്, യുഡോമോണസ്, വാമ് ഇതിൻ്റെ ഒരു കൺസോർഷ്യം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട്, ഈ ഉമ്മയൊക്കെ കൊടുത്ത് ഫംഗിസൈഡൊക്കെ മുക്കി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ NPK ബാക്ടീരിയ, ട്രൈക്കോഡർമാസ്, യുഡോമോണസ്, വാമ് എല്ലാം കൂടി ഒന്ന് ട്രെഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മണ്ണിലുള്ള സകലമാന മൂലകങ്ങളെ ഒന്ന് ഉഷാറാക്കിയിട്ട് എല്ലാം കൂടി ചെടിക്കെടുക്കാൻ പാകത്തിനുള്ളൊരു സാഹചര്യത്തിലേക്ക് പെട്ടെന്നങ്ങ് മാറും. കാരണം അത്രയും കാലം കുറേ കാലത്തെ മൂലകങ്ങൾ അവിടെ അടിഞ്ഞു കിടപ്പുണ്ടാവും. അത് എടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് മാത്രം, അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കാണിക്കുന്നത്. ഒരുപാട് നന്ദി സാർ ഇത്രയും വിലയേറിയ അറിവുകളൊക്കെ പറഞ്ഞു തന്നേൽ.